ശ്രീലാൽ കുമാർ, ഈ നവംബർ മുതൽ ജാനുവരി വരെ നടത്താൻ ഇരിക്കുന്ന യാത്ര, IAS ഉദ്യോഗസ്ഥർ രഥയാത്ര നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗം നന്നായി നടത്തി ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ള ആളാണ് മോദി. അപ്പോൾ മോദിയുടെ യാത്ര പോരാ, മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ പ്രസംഗം പോരാ, ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഉദ്യോഗസ്ഥർ തന്നെ രഥങ്ങളിൽ ഇറങ്ങി പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിനേത് രൂപത്തിലാണ് കാണേണ്ടത്? ഇതിനകത്ത് ഈ വിഷയത്തിൽ മൾട്ടി ഡയമെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, കേരളത്തിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ സർക്കാർ ഒരു പദ്ധതി കൊണ്ടിരുന്നു. ആ പദ്ധതി ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക, ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി എടുക്കുക. ആ പദ്ധതി വളരെ വിജയകരമായി നടത്തി എന്ന് LDF പറയുന്നു. LDFിൻ്റെ ക്ലെയിമാണ്. ആ ക്ലെയിം നടന്നു, അല്ലെങ്കിൽ 1000, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ, 1000 വീടുകൾ വെച്ചു കൊടുക്കാൻ LDF തീരുമാനിക്കുന്നു ഈ പറയുന്ന 6 മാസത്തിനുള്ളിൽ. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ആ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ എക്സിക്യൂട്ടീവ് എന്നുള്ള തലത്തിൽ ബ്യൂറോക്രസിക്ക് അവിടെ ഒരു റോളില്ല. ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സക്സസ് അല്ലേ? ബ്യൂറോക്രസി ഈ 1000 വീട് വെക്കാൻ വേണ്ടി സർക്കാർ മെഷീനറികൾ ഉപയോഗിക്കുമായിരിക്കാം, സെക്രട്ടറി തല നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരിക്കാം, സെക്രട്ടറി ഇത് പെട്ടെന്ന് നടത്തിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം. പക്ഷേ 1000 വീട് പണിഞ്ഞ ശേഷം അതിനകത്ത് സെക്രട്ടറിക്ക് ഒരു റോളില്ല. സെക്രട്ടറിക്ക് ഒരു റോൾ വരാം എപ്പം, ഇതുമായി ബന്ധപ്പെട്ടൊരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു സംശയം മാധ്യമപ്രവർത്തകരോ പൊതുസമൂഹത്തിലുള്ളവരോ ആരെങ്കിലും റേസ് ചെയ്താൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന കാര്യത്തിൽ ചെയ്യാം. അതല്ലാതെ ഈ സക്സസ്, ഇത്രയും 1000 വീട് പണിഞ്ഞു എന്ന സക്സസ് പിണറായി വിജയന് വേണ്ടി എത്തിക്കേണ്ടത് ഒരിക്കലും ബ്യൂറോക്രസി അല്ല എന്ന് പറയുന്നത് പോലെ, ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിരിക്കുന്ന വികസനം അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ജോലി ബ്യൂറോക്രസിക്കില്ല. എവിടുന്നാണ് ബ്യൂറോക്രസിയുടെ തുടക്കം? ബ്യൂറോക്രസി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഈ ലോകാന്തരത്ത് അല്ലെങ്കിൽ രാജ്യാന്തരങ്ങളിലുള്ളിടത്തെല്ലാം ബ്യൂറോക്രസിയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ വെബേറിയൻ ബ്യൂറോക്രസിയാണ്. വെബേറിയൻ ബ്യൂറോക്രസിയുടെ അടിസ്ഥാനം ഇംപാർഷ്യാലിറ്റി എന്നുള്ളതാണ്. അത് അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏത് സർക്കാർ വരുന്നു എന്നുള്ളത് ബ്യൂറോക്രസിയെ ബാധിക്കുന്ന കാര്യമല്ല. അവർ ഗവൺമെൻറ്റിനെ സെർവ് ചെയ്യുകയാണ്, ദേ ആർ സെർവിങ് ദ പീപ്പിൾ. അത് ഗവൺമെൻറ് എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല. ഇംപാർഷ്യലായിരിക്കണം. ഈ പറയുന്ന ഇംപാർഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ നാളെ രഥത്തിൽ ഈ പറയുന്ന ഓരോരുത്തരടുത്ത് ചെല്ലുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഇംപാർഷ്യാലിറ്റി എന്ന് പറയുന്ന എലമെൻ്റ് എവിടെ പോയി? ആ ഒരു ഒരു ബ്യൂറോക്രസിയുടെ എസൻഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ഈ ഇംപാർഷ്യാലിറ്റി, നിഷ്പക്ഷത എന്ന് പറയുന്ന ആ ആസ്പെക്ട് പൂർണ്ണമായും പോയില്ലേ? നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ മോഡി ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ പോകാൻ പോകുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജയസൂര്യനെ പോലുള്ള ആൾക്കാരെ ഈ പറയുന്ന മോഡി സർക്കാരിൻ്റെ വിജയം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോജക്റ്റുകളൊക്കെ വിജയിച്ചതിന് ജയസൂര്യനെ പോലുള്ള ആൾക്കാർ ഓരോ വീടുകളിലും ചേർ ക്യാമ്പയിൻ നടത്തണമെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. കാര്യം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പേഴ്സണാണ്. അതേ സ്ഥാനത്ത് ഇതേ കാര്യം തന്നെ ഈ പറയുന്ന ബ്യൂറോക്രസിയും ആർമിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും ചെയ്യണമെന്ന് പറയുന്നിടത്ത് എന്തൊരു ആ നിഷ്പക്ഷത നശിക്കുകയും രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഓരോന്നെയും കടന്നു പിടിച്ച് ഈ പറയുന്ന രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഓരോന്നിനെയും പൊളിറ്റിസൈസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. ഇത് സക്സസിന് വേണ്ടിയിട്ട്, ഈ ഇമ്മീഡിയറ്റ് സക്സസിന് വേണ്ടിയിട്ട് മാത്രമെന്ന് നമ്മളതിനെ കണ്ട് വെറുതെ ചെറുതാക്കി കാണാൻ പാടില്ല. ഇനിയും വരാൻ പോകുന്ന കാലമുണ്ടെങ്കിലും ഇവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന ആർമി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്ത ഒരാസ്പെക്റ്റും കൂടെ ഉണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഈ പറയുന്ന സുരേന്ദ്രനെയോ, അല്ലെങ്കിൽ ഈ പറയുന്ന ജയസൂര്യനോ, ഇങ്ങനെ ഒരു വലിയ വിഭാഗം ആൾക്കാരെ ഈ രാജ്യത്ത് BJP വേണ്ടി വോട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതേ സ്ഥാനത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ വിജയം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബ്യൂറോക്രാറ്റ്സിനെ വേണമെന്ന് പറഞ്ഞാൽ ജയസൂര്യനെയും കൂട്ടരെ ഇവർക്ക് ഈ നരേന്ദ്രമോദിക്ക് വിശ്വാസമില്ല എന്നുള്ളതല്ലേ? അല്ല എങ്കിൽ BJP ലോവർ ലെവലിലുള്ള ലീഡർഷിപ്പിൽ ഈ കേന്ദ്ര നേതൃത്വത്തിൽ വിശ്വാസമില്ല. ഈ ആൾക്കാർ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിന് ബ്യൂറോക്രാറ്റ്സിനെ തന്നെ ഇറക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് വേണമെങ്കിലും നമുക്കൊരു വിമർശനം ഉന്നയിക്കാം. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ പല സന്ദർഭങ്ങളിലും ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആർമിയെ പൊളിറ്റിസൈസ് ചെയ്യരുത്. ആർമിയെ സംബന്ധിച്ചിടത്തോളം ആർമി എന്ന് പറഞ്ഞാൽ ആർമിക്കൊരു ടെറിട്ടറിയാണ്. ഇന്ത്യൻ ടെറിട്ടറിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള റോൾ മാത്രമേ ആർമിക്കുള്ളൂ. അയൽരാജ്യത്തിന്റെ സ്ഥിതി നമ്മൾ കാണുന്നുണ്ടല്ലോ ലാൽകുമാർ.
അതെ അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. അത് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനൊരു കാര്യം ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കട്ടെ. ആർമി മുൻ ആർമി ജനറല് അധികാരത്തിൽ വന്ന് മന്ത്രി വരെയായി, അത് പോട്ടെ. അത് പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ അതിനകത്ത് ഒരു റിസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. പക്ഷേ ആർമി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമാകുന്നു. അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥർ ഓരോരുത്തരടുത്ത് ചെന്ന് ഓരോ റീജിയണിൽ ചെന്ന് അവർ മോഡി സർക്കാരിൻ്റെ മഹത്വങ്ങൾ പറയുക. മോഡിയും ആർമിയും തമ്മിൽ ബന്ധമൊന്നുമില്ല. നാളെ മോഡിക്ക് പകരം വേറൊരാൾ വരും, അവിടെ രാഹുൽ ഗാന്ധി വരുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ വരുമായിരിക്കാം. അവരപ്പോഴും ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ഒറ്റ രീതിയിൽ കണ്ട് ഈ ടെറിട്ടറിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇവിടുത്തെ സിറ്റിസൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്. അതിന് പകരം ഈ പറയുന്ന സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ വിജയിച്ചിരുന്നു, അല്ലെങ്കിൽ ആർമിയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ മിസൈൽ മേടിച്ചത് പണ്ട് ആന്റണി ഇരുന്നപ്പോൾ മേടിച്ചിട്ടില്ല, ഇപ്പം അരുൺ ജെയ്റ്റ്ലി വന്നു, അത് കഴിഞ്ഞ് വന്ന മന്ത്രിമാരുടെ സമയത്താണ് നമ്മൾ മിസൈൽ മേടിച്ചത്, നമ്മുടെ നല്ല ഒന്നാന്തരം ഗണ്ണാണ് ഇരിക്കുന്നത്, ആ ഗണ്ണൊക്കെ നമുക്ക് എത്തിച്ചു തന്നത് നരേന്ദ്രമോദിയാണ്, അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന പണിയാണ് ഇത് എടുക്കുന്നതെങ്കിൽ അത് അധപതനത്തിൻ്റെ തുടക്കമെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ വേറെ എന്തോലുമൊക്കെ പറഞ്ഞു നിങ്ങൾ ഉപയോഗിച്ചോ. ഒരു കാര്യം കൂടെ പറയാം ഞാൻ, ഇത്രയും മുഖ്യമായ വന്നൊരു വാർത്ത, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, ഖാർഗെ പ്രധാനമന്ത്രിക്ക് ലെറ്റർ എഴുതിയൊരു വാർത്ത, അത് ജയസൂര്യനോട് ചോദിച്ചപ്പോൾ ജയസൂര്യൻ അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അദ്ദേഹം ഒഴിഞ്ഞു മാറിയതാണോ എന്ന് എനിക്കറിയില്ല. ഒഴിഞ്ഞു മാറിയതാണ് എങ്കിൽ അത് തെറ്റാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് ചിലപ്പോൾ നിരക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു ഒഴിഞ്ഞു മാറിയതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ഒരു വിഷയമല്ല. നിങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടി BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇത് ആദ്യമായി തുടക്കമിടുമ്പോൾ, ഇപ്പോൾ പറഞ്ഞല്ലോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് കോൺഗ്രസിൻ്റെ കാലത്തോ ഓരോ കാലഘട്ടത്തിൽ ഈ പറയുന്ന EDയെ ഉപയോഗിച്ചു, CBI ഉപയോഗിച്ചു എന്നൊക്കെ പറയാം. അതൊക്കെ പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നികേഷ് വിമർശനം പറഞ്ഞു. നികേഷിൻ്റെ പാർട്ടി ഉപയോഗിച്ചതിനെക്കുറിച്ച് എനിക്കും ജയസൂര്യനും വിമർശനം പറയാം. അതുപോലൊരു കാര്യമായിട്ട് ഇതിനെ ലഘൂകരിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന ഒരു വിഷയമല്ല. കാര്യം പൊളിറ്റിക്കൽ ക്യാമ്പയിനിലേക്ക് രഥത്തിൽ പോകുന്ന ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സിനെ, നമ്മുടെ ചീഫ് സെക്രട്ടറി ഈ പറയുന്ന ബ്യൂറോക്രാറ്റിന്റെ കൂട്ടത്തിൽ ബ്യൂറോക്രാറ്റ് രഥത്തിൽ പോകുന്ന ഒരു സാഹചര്യമൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കേരളത്തിലെ കാര്യം നടക്കത്തില്ല, സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു. With Smruthy Paruthikad.